അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ ഇല ഹൽഖത്തിൻ ജദീദ. അബ്നായി അൽ അഇസ്സ, ദറസ്ന ഫിൽ ഹിസ്സത്തുൽ മാളിയ ഹികായതൻ ഹലാവതു അസ്സദാഖ വഫഹിംന ഫിൽ ദർസ് അഖീർ عن يدشري غوفندن ناير او صديق علوي في هذه الحكايه. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹലാവത്തു സദാഖ എന്ന ഹികായയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള എടശ്ശേരി ഗോവിന്ദൻ നായരുടെ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതായത് ഹലാവത്തു സദാഖ എന്ന ഹിക്കായയിൽ പറഞ്ഞ അലവിയുടെ കൂട്ടുകാരനായ ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്. ആ ക്ലാസിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് മൂന്ന് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നിരുന്നു. ഇന്ന് ആദ്യം ആ മൂന്ന് പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയാണ്. കാണാം നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം, പേജ് നമ്പർ 53-ലെ നുനാഖിഷു വ നക്തുബു അൽ മഷായിറൽ ആതിഫിയ ഫി ദിഹ്നി ഗോഫിന്ദൻ നഫ്സൽ വഖ്ത്. 52-ാമത്തെ പേജിൽ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ ജീവചരിത്രം വായിച്ചതിൻ്റെ താഴെ ഇതിന് സമാനമായ മറ്റൊരു ചോദ്യം തന്നിരുന്നു. അലവിയുടെ ഉപ്പ അവനെ അടിച്ച സമയത്ത് അലവിയുടെ മനസ്സിലുണ്ടായ വൈകാരികമായ തോന്നലുകളെ കുറിച്ച്, ഇമോഷണൽ ഫീലിങ്സിനെ കുറിച്ച് അവിടെ തന്നിരുന്നു. നമ്മളത് കൃത്യമായി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടുകൂടി നമ്മളോട് ഇവിടെ അതിന് സമാനമായ മറ്റൊരു പ്രവർത്തനമാണ് പറഞ്ഞിട്ടുള്ളത്. നുനാഖിഷു വ നക്തുബു, നമ്മൾ ചർച്ച ചെയ്യുകയും എഴുതുകയും ചെയ്യുന്നു. അൽ മഷാഇറൽ ആതിഫിയ, അവിടെ തന്നിട്ടുള്ളത് പോലെ തന്നെ എന്താണ്, ഇമോഷണൽ ഫീലിങ്സ്, വൈകാരികമായ തോന്നൽ. ഫി ദിഹ്നി ഗോവിന്ദൻ നഫ്സൽ വഖ്ത്, അലവിയുടെ മനസ്സിലുണ്ടായ അതുപോലെ തന്നെയുള്ള ഒരു തോന്നലാണ്. എപ്പോഴാണ്? അലവിയുടെ ഉപ്പ അലവിയെ അടിക്കുന്ന സമയത്ത് അലവിയുടെ മനസ്സിലുണ്ടായതുപോലെയുള്ള ഇമോഷണൽ ഫീലിങ്സ് ഗോവിന്ദൻ്റെ മനസ്സിലുണ്ടാകുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എങ്ങനെയൊക്കെയാണ് നമുക്കത് പറയാൻ വേണ്ടി കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ എഴുതിയിട്ടില്ല എല്ലാവരും. ഈ വർക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ അനന്തമായി നീണ്ടു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല കുട്ടികളും ആദ്യത്തിലുണ്ടായിരുന്ന ആ ഒരു താല്പര്യവും ആവേശവും ഒന്നും ഇപ്പം കാണിക്കുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ നിങ്ങൾ 10-ാം ക്ലാസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് എക്സാമിനേഷന് തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയവും സാഹചര്യവും സാവകാശവും പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് ഇനി തിരക്ക് പിടിച്ച ഒരു അക്കാദമിക് കാലത്തിലേക്കായിരിക്കും ഇൻഷാ അല്ലാ നമ്മൾ പ്രവേശിക്കുക. ആ ഒരു സമയത്ത് ഇവിടെ കളഞ്ഞിട്ടുള്ള, അലസമായി മാറ്റിവെച്ചിട്ടുള്ള സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അതുകൊണ്ട് നഷ്ടപ്പെട്ട സമയമൊന്നും തിരിച്ചു ലഭിക്കുകയില്ല എന്ന ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ആദ്യത്തേതുപോലെ തന്നെയുള്ള താല്പര്യത്തോടുകൂടി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ, ക്ലാസ്സുകൾ കേൾക്കുകയും അതിൽ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെയും സ്വന്തമായി തന്നെ ചെയ്യാനും എല്ലാവരും ശ്രമിക്കണം എന്ന് ആദ്യം ഉണർത്തുകയാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം.
ഇവിടെ ഗോവിന്ദന്റെ മനസ്സിലുണ്ടാകുന്ന വൈകാരികമായ ഫീലിങ്സ് ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തതൊന്ന് പറഞ്ഞു നോക്കാം. ഗോവിന്ദൻ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഗോവിന്ദൻ പറയാണ് മനസ്സിൽ, സിർത്തു സബബൻ ലിൽർബി വാലിദിഹി, സിർത്തു സബബൻ, സ്വാറ ആയി തീർന്നു, സിർത്തു സബബൻ, ഞാൻ കാരണമായി തീർന്നു, ലിൽർബി വാലിദിഹി, അവൻ്റെ ഉപ്പയുടെ അടിയുടെ കാരണം ഞാനായി തീർന്നു, ഞാൻ കാരണമാണല്ലോ അവൻ അടി കിട്ടിയത് എന്ന ഒരു ഫീലിംഗ് ആണ് അവൻ ആദ്യം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തത്, നേരത്തെ അലവി അവൻ്റെ മനസ്സിലുണ്ടായ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. ഹൽ അഖ്തഉതു, എനിക്ക് തെറ്റുപറ്റിയോ എന്നാണ്. ഹൽ അഖ്തഉതു, എനിക്ക് തെറ്റുപറ്റിയോ, ഹിനമാ അകൽതുൽ മൗസ, ആ പഴം ഞാൻ തിന്നപ്പോൾ എനിക്ക് തെറ്റുപറ്റിയോ, അത് തിന്നത് തെറ്റായിപ്പോയോ എന്ന ഒരു തോന്നലാണ്. ഹൽ അഖ്തഉതു ഹിനമാ അകൽതുൽ മൗസ, ആ പഴം തിന്നപ്പോൾ അത് ഞാൻ ചെയ്ത ഒരു തെറ്റായിപ്പോയോ എന്ന ഒരു ചോദ്യമാണ് രണ്ടാമതായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. മൂന്നാമത്തത്, ലിമ ലം യുൽഹിർ അലവി ഇസ്മി, ലിമ എന്തുകൊണ്ടാണ്, ലം യുൽഹിർ, അൽഹറ വെളിവാക്കുക, പരസ്യമാക്കുക, ലിമ ലം യുൽഹിർ, എന്തുകൊണ്ടാണ് പ്രകടിപ്പിക്കാത്തത്, പരസ്യമാക്കാത്തത്, വെളിവാക്കാത്തത്, അലവി, അലവി ഇസ്മി, എൻ്റെ പേര്. ഇങ്ങനെയൊക്കെ അടി കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അലവി എൻ്റെ പേര് വെളിപ്പെടുത്താത്തത് എന്ന ഒരു ഫീലിംഗ്, എന്ന ഒരു തോന്നലാണ് ഇവിടെ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മൂന്ന് ചെറിയ വാചകങ്ങളാണ് നമ്മൾ ആ വിഷയത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതെന്ത് ചെയ്യുക, നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയതുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അതിലുള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കുക, ശേഷം ഇത് നോട്ട് പുസ്തകത്തിലേക്ക് ഭംഗിയായി എഴുതി വെക്കുകയും ചെയ്യാം. രണ്ടാമത്തെ പ്രവർത്തനം, നുനാക്കിഷു അനിൽ അസ്ഇല, ചോദ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ്. നമ്മൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ കൂടെ അത് എഴുതുകയും ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, ലിമാദ ലൊറബ മൊഹ്യുദ്ദീൻ ഇബ്നഹു, എന്തുകൊണ്ടാണ് മൊഹ്യുദ്ദീൻ അദ്ദേഹത്തിൻ്റെ മകനെ അടിച്ചത് എന്നതാണ്. പഴം കൂട്ടുകാരനെ കൊണ്ടുപോയി കൊടുത്ത കാര്യം അറിയാതെ ഉപ്പ അവൻ അടിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നോക്കൂ, ലൊറബ മൊഹ്യുദ്ദീൻ ഇബ്നഹു, ചോദ്യത്തിൽ ആ ഭാഗം നമുക്ക് ഉത്തരത്തിലേക്ക് കൊണ്ടുവരാം, ബാക്കി നിങ്ങൾക്ക് കാണാം. ലൊറബ മൊഹ്യുദ്ദീൻ ഇബ്നഹു ലി അന്നഹു അഖദൽ മൗസ ബിദൂനി ഇദ്നിഹി, എന്താ സംഭവം, പഴം കൊടുത്തു എന്നതോ ഒന്നുമല്ല വിഷയം, ഇവിടെ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ പഴം എടുത്തു എന്നതാണ് വിഷയം. അത് നമ്മളൊക്കെയും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ പെർമിഷൻ, അനുവാദത്തോടു കൂടിയായിരിക്കണം നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ലി അന്നഹു അഖദൽ മൗസ ബിദൂനി ഇദ്നിഹി, ഏറ്റവും ചുരുക്കിയ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ലി അന്നഹു, തീർച്ചയായിട്ടും അവൻ, ബിക്കോസ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ലി അന്ന എപ്പോഴും വാചകത്തിൽ ഉപയോഗിക്കുക. ലി അന്നഹു അഖദൽ മൗസ, അവൻ ആ പഴം എടുത്തു, ബിദൂനി ഇദ്നിഹി, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ. ഇവിടെ പല രൂപത്തിൽ നമുക്ക് പറയാം, വിശദീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ലി അന്നഹു അഖദൽ മൗസ മുഖ്തബിഅൻ, സൂത്രത്തിൽ പഴമെടുത്തു, വഅത്വാ ലി സദീഖിഹി ഗോവിന്ദൻ, എന്നിട്ടത് കൂട്ടുകാരൻ ഗോവിന്ദന് കൊടുത്തു എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലാണ് ആദ്യം ഇവിടെ സൂചിപ്പിച്ചത്, നിങ്ങളത് എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ലിമാദ സ്വബർ അലവി, എന്തുകൊണ്ടാണ് അലവി ക്ഷമിച്ചത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് ഉത്തരം, സ്വബറ അലവി, അതുകൂടെ നിങ്ങൾ അതിലേക്ക് കൂട്ടിയിട്ട് എഴുതണം, സ്വബറ അലവി ലിയഹ്
ഗോവിന്ദൻ നിങ്ങൾക്ക് പുസ്തകത്തിലുള്ളത് തന്നെയാണ്. അലവി ക്ഷമിച്ചു ഗോവിന്ദൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കാക്കുന്നതിന് വേണ്ടി. ഇസ്സത്ത സദീഖിഹി തൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനം, ഗോവിന്ദൻ, ഗോവിന്ദൻ എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി. മൂന്നാമത്തെ ചോദ്യം, മാർയുക അൻ അമലി അലവി, അലവിയുടെ പ്രവൃത്തിയെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന. എന്താ നമ്മുടെ ഒക്കെ അഭിപ്രായം? ഏറ്റവും നല്ല പ്രവർത്തനമാണെന്ന് പറയാം അല്ലേ, മാതൃകാപരമായ പ്രവർത്തനം എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ എഴുതിയത് ഇതാണ്, ഹദ അമലുൻ മിസാലിയൻ, ഇത് മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ്. ഹാദാ, ഇത് അമലുൻ പ്രവൃത്തിയാണ്, മിസാലിയുൻ മാതൃകാപരമായ. അപ്പൊ മൂന്ന് ചോദ്യം നമ്മൾ പറഞ്ഞു. അവസാനത്തത്, മാർ യുക അൻ അബീഹി, അവൻ്റെ ഉപ്പയെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഉപ്പ ചെയ്തത് തെറ്റായിപ്പോയോ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമുക്ക് എന്താ പറയേണ്ടത്? ഹുവ ബരീഉൻ, അദ്ദേഹം നിരപരാധിയാണ്. ശരിക്ക് കനലായ അരിഫു അൻ ഹുസ്നി മുആമലതി ഇബ്നിഹി, കനലായ അരിഫു അറിഞ്ഞിരുന്നില്ല, മഅറഫ അറിഞ്ഞിരുന്നില്ല, അൻ ഹുസ്നി മുആമലതി ഇബ്നിഹി, തൻ്റെ മകൻ്റെ സൽ പ്രവൃത്തിയെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് അത് ചെയ്തത് എന്ന ഒരു ഉത്തരവാണ് നമുക്കതിന് എഴുതാൻ വേണ്ടി പറ്റുക. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ സെറ്റ് ചോദ്യത്തിലേക്ക് വരാം. നക്തുബു അശ്ശമായിലൽ മുംതാസ അല്ലത്തി നറാഹ ഫി ശഖ്സിയത്തി അലവി. ശഖ്സിയത്തു അലവി എന്ന് പറഞ്ഞാൽ അലവിയുടെ വ്യക്തിത്വം അല്ലേ. അശ്ശമായിലൽ മുംതാസ, വ്യതിരിക്തമായ സ്വഭാവ ഗുണങ്ങൾ. അല്ലത്തി നറാഹ ഫി ശഖ്സിയത്തി അലവി, അപ്പൊ അലവിയുടെ വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്ന ഏറെ വ്യതിരിക്തമായ സ്വഭാവ ഗുണങ്ങൾ അതെന്തൊക്കെയാണ് നമ്മൾ എഴുതണം. നോക്കൂ, ഒന്ന്, ഇഖ്ലാസു അലവി ഫി സ്വദാഖ. ഇഖ്ലാസ് എന്താ? ഇഖ്ലാസ് നിഷ്കളങ്കത, ആത്മാർത്ഥത. അലവിയുടെ ആത്മാർത്ഥത ഫി സ്വദാഖ, സൗഹൃദത്തിലുള്ള ആ സൗഹൃദത്തിൽ അലവി കാണിക്കുന്ന നിഷ്കളങ്കതയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇഖ്ലാസു അലവി ഫി സ്വദാഖ, അലവിയുടെ ആ നിഷ്കളങ്കത, ഫി സ്വദാഖ, ഫ്രണ്ട്ഷിപ്പിൽ അവൻ കാണിക്കുന്ന. രണ്ടാമത്തത്, അൽജൂദ്, അവൻ്റെ ഔദാര്യം. രണ്ടാമത്തത്, അസ്സബർ, ക്ഷമ. അർറഹ്മ, കാരുണ്യം. അൽഇഹ്സാൻ, നന്മ. ഇതൊക്കെയും ഏറ്റവും സവിശേഷമായ സ്വഭാവ ഗുണങ്ങളാണ്. മറ്റൊന്ന്, അർറഊഫത്ത് ലിൽ ഫുഖറാഇ വൽ മസാകീൻ, പാവങ്ങളോടും അനാഥരോടുമുള്ള അനുകമ്പ, കാരുണ്യപൂർണമായ അവൻ്റെ പ്രവർത്തനം. അവസാനത്തത്, മുഹാഫലത്തു സ്വദാക ബിദൂനി തഫ്രീഖത്തിൽ ദിയാൻ. മുഹാഫലത്തു സ്വദാക, സൗഹൃദം കാത്തു സൂക്ഷിച്ചത്, ബിദൂനി തഫ്രീഖത്തിൽ ദിയാൻ, മത വ്യത്യാസം പരിഗണിക്കാതെയുള്ള, മതം നോക്കാതെയുള്ള സൗഹൃദ സംരക്ഷണമാണ് കാത്തു സൂക്ഷിച്ചതാണ് ഇവിടെ മറ്റൊരു ഗുണമായി നമ്മൾ എടുത്തു പറയുന്നത്. അപ്പം ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. അപ്പം ഈ മൂന്ന് പ്രവർത്തനവും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എഴുതിയതും ഞാൻ പറഞ്ഞതും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളിലുള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കുകയും തിരുത്താനെടുത്ത് തിരുത്തുകയും ചെയ്യുക. അതോടൊപ്പം ഞാൻ ഈ തന്ന നോട്ട് നിങ്ങൾ ഭംഗിയായിട്ട് എഴുതി വെക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നേരെ 55-ാമത്തെ പേജിലാണ് നമ്മൾ വായിക്കുന്നത്. 54-ാമത്തെ പേജ് ഒരു പ്രത്യേകമായ ഒരു ഭാഗമാണ്. അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. നാളെ നിങ്ങൾക്ക് രണ്ട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇതുമായി, പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തരാണ്. ഹലാവത്തു സ്വദാഖയുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ തരാണ്. ഒന്നാമത്തെ ചോദ്യം, നുറത്തിബുൽ അഹ്ദാസ ഹത്താ തസീറ ഹികായതൻ. നുറത്തിബ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണത്. നുറത്തിബ്, നമ്മൾ ക്രമപ്പെടുത്തണം, ഓർഡറാക്കിയിട്ട് എഴുതണം. അൽ അഹ്ദാസ്, സംഭവങ്ങൾ. ഹത്താ തസീറ ഹികായതൻ, ഒരു ഹിക്കായയാകുന്ന രൂപത്തിൽ ഈ തന്നിട്ടുള്ള സംഭവങ്ങളെ നിങ്ങൾ ഓർഡറാക്കിയിട്ട് എഴുതണം. അതായത് നമ്മൾ വായിച്ച ഹിക്കായയുടെ സംഭവങ്ങളെ ഡിസോർഡർ ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആശയം മനസ്സിലാക്കിയിട്ട് ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക?
ഓർഡർ ആക്കിയിട്ട് എഴുതുക. ഞാൻ ഒന്നും പറയുന്നില്ല, അർത്ഥം ഒന്നും പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. എന്താണ് ആ ചോദ്യം എന്ന് ഞാൻ പറഞ്ഞു തന്നു, ബാക്കി നിങ്ങൾക്ക് പഠിച്ച പാഠഭാഗവുമായി ബന്ധമുള്ളതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മളത് വിശദീകരിക്കും. പക്ഷെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുമെന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ഓരോ ദിവസത്തെയും ക്ലാസ്സിലൂടെ വർക്ക് പറയുകയും തൊട്ടടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണവും അതിലൂടെ നിങ്ങൾക്ക് മാർക്കും നേടാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇന്ന് അവസാനത്തെ പ്രവർത്തനം നോക്കൂ. നതഹയ്യൽ അന്ന വാലിദ അലവി അലിമ ഹഖീഖത്തൽ അംറ് ഫമാദ ഹദസ നുഇദ് ഹികായതൻ ബിമുസാദത്ത് നിഖാതി തലിയ. എന്താ ചെയ്യേണ്ടത്? നതഹയ്യൽ, നമുക്ക് ഒന്ന് സങ്കൽപ്പിക്കാം, ഭാവനയിൽ കാണാം. അന്ന വാലിദ അലവി, തീർച്ചയായും അലവിയുടെ ഉപ്പ. അലിമ ഹഖീഖത്തൽ അംറ്, കാര്യങ്ങളുടെ നിജസ്ഥിതി അദ്ദേഹം അറിഞ്ഞു, യാഥാർത്ഥ്യം ഉപ്പ അറിഞ്ഞു. അലവി ചെയ്ത പ്രവൃത്തി, തൻ്റെ കൂട്ടുകാരനത് കൊടുക്കുക, പഴം കൊടുത്തതാന്നൊക്കെ വിവരം ആരറിഞ്ഞു? ഉപ്പ അറിഞ്ഞു. ഫമാദ ഹദസ, അപ്പോഴെന്താണ് സംഭവിച്ചത്? ഫമാദ ഹദസ നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം. ഹിഖായത്തൻ, ഒരു ഹിഖായ. ബി മുസാഅദത്തി നിഖാതി തലിയ, താഴെയുള്ള സൂചനകളുടെ സഹായത്തോട് കൂടിയിട്ട്. ആദ്യം ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിനപ്പുറം നാല് തർക്കീബുകളും നാല് കലിമത്തുകളും തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. മസാഅദാലിക്കൽ യൗം, അന്ന് വൈകുന്നേരം. വജദ മൊഹിയുദ്ദീൻ ഇബ്നഹു ഹസീനൻ, വജദ കണ്ടുറ ആ എന്നർത്ഥം. മൊഹിയുദ്ദീൻ അദ്ദേഹത്തിൻ്റെ മകനെ ദുഃഖിതനായിട്ട് കണ്ടു. ഫസഅലഹു, അപ്പോൾ അദ്ദേഹം അവനോട് ചോദിച്ചു. അൻ സബബി ഹുസ്നിഹി, അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അവനോട് ചോദിച്ചു. ഫഅലിമ ഹഖീഖത്തൽ അംറ്, അപ്പോൾ അദ്ദേഹം കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഫനദിമ, അപ്പോൾ ഖേദിച്ചു. മൊഹിയുദ്ദീൻ അല, മൊഹിയുദ്ദീൻ ഒരു കാര്യത്തിൽ ഖേദിച്ചു. എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ വിശദീകരിച്ചിട്ട് എഴുതണം. ഇത് ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്കിതൊരു ഹിക്കായ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചു കൊണ്ട് മനോഹരമാക്കി നിങ്ങൾക്ക് അത് എഴുതാം. ഉപ്പ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ വീടിൻ്റെ ഉമ്മറത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ സമയത്ത് ഉപ്പ അവനോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, ഇതൊന്ന് കളർഫുള്ളാക്കി ഉഷാറാക്കിയിട്ട് എഴുതാം. അവിടെ തന്നിട്ടുള്ള കലിമത്തുകൾ നോക്കൂ. ഇഗ്തസബി, അഭിമാനം കൊള്ളുക എന്നാണ്, അഭിമാനിക്കുക. ലമ്മ ഇല, ചേർത്ത് പിടിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയില്ലേ. ഷജ്ജ അല, പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. അത്വഅമ, ഭക്ഷിപ്പിക്കുക. ഈ നാല് കലിമത്തുകൾ നിങ്ങൾക്കവിടെ തരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു ചെറിയ ഹിക്കായ നിങ്ങൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ തൃപ്തിയാക്കാനുള്ള ഭാഗവും നിങ്ങൾ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗങ്ങളുമായി ഏറ്റവും മനോഹരമായ രൂപത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും സാധാരണ ഞാൻ പറയുന്ന പോലെ നല്ല മക്കളായി, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി, എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരെയും ഇഷ്ടപ്പെട്ടും പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.